ഫ്രണ്ട്സ്, എല്ലാവർക്കും പി എസ് സി ടോപ്പിൻ എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക് ഫോർമേഷൻ ഓഫ് കേരള സ്റ്റേറ്റ് ആണ്. അതായത് കേരള സംസ്ഥാനം എങ്ങനെ രൂപം കൊണ്ടു എന്നാണ്. അതിൽ ആദ്യത്തെ പോയിന്റ്, തിരുക്കൊച്ചി സംസ്ഥാനം രൂപം കൊണ്ട വർഷം 1949 ജൂലൈ 1. അതായത് തിരുവിതാംകൂറും കൊച്ചിയും കൂടെ ജോയിൻ ചെയ്ത് തിരുക്കൊച്ചി സംസ്ഥാനമായിട്ട് രൂപം കൊണ്ടത് 1949 ജൂലൈ 1. തിരുക്കൊച്ചിയുടെ രാജപ്രമുഖായിരുന്നു ശ്രീ ചിത്തിരതിരുനാൾ ബാലരാമവർമ്മ. തിരുക്കൊച്ചി സംയോജന സമയത്ത് കൊച്ചി രാജാവായിരുന്നു രാമവർമ്മ പരീക്ഷിത്ത് തമ്പുരാൻ. തിരുക്കൊച്ചിയുടെ ഭാഗമായി രൂപം കൊണ്ട ജില്ലകളുടെ എണ്ണം 4. തിരുവനന്തപുരം, കൊച്ചി, കൊല്ലം, തൃശൂർ ഈ 4 ജില്ലകളും കൂടെ ഒരുമിച്ചാണ് തിരുക്കൊച്ചിയായിട്ട് രൂപം കൊണ്ടത്. അടുത്ത് വരുന്ന ഇതേപോലെ വരുന്ന ഒരു പോയിന്റാണ്, ഐക്യ ആന്ധ്ര എന്ന ആവശ്യവുമായി നിരാഹാരം അനുഷ്ഠിച്ച് അന്തരിച്ച വ്യക്തി പോറ്റി ശ്രീരാമലു. അതായത് ആന്ധ്ര ഭാഷ, തെലുങ്കു ഭാഷ സംസാരിക്കുന്നവർക്ക് മാത്രമായിട്ട് ഒരു സംസ്ഥാനം വേണമെന്ന് പറഞ്ഞിട്ട് നിരാഹാരം കടന്ന് മരിച്ച ആളുടെ പേരാണ് പോറ്റി ശ്രീരാമലു. സംസ്ഥാനങ്ങളെ ഭാഷാടിസ്ഥാനങ്ങളെ പുനരേകീകരിക്കുവാൻ നിയമിച്ച കമ്മിറ്റി സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ, അല്ലെങ്കിൽ ലിംഗ്വിസ്റ്റിക് കമ്മീഷൻ, അല്ലെങ്കിൽ ഫസൽ അലി കമ്മീഷൻ എന്ന് അറിയപ്പെടുന്നു. കമ്മീഷന്റെ ചെയർമാനായിരുന്നു ഡോക്ടർ ഫസൽ അലി. കമ്മീഷനിൽ അംഗമായിരുന്ന മലയാളി കെ എം പണിക്കർ. മൂന്നാമത്തെ അംഗം എച്ച് എൻ ഖുൻസ്രു ആയിരുന്നു. അങ്ങനെ ഭാഷാടിസ്ഥാനത്തിൽ കേരള സംസ്ഥാനം രൂപം കൊണ്ട വർഷം 1956 നവംബർ 1. കേരള സംസ്ഥാനം രൂപം കൊള്ളുമ്പോൾ ആകെ ജില്ലകളുടെ എണ്ണം 5. തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, തൃശൂർ, മലബാർ, അങ്ങനെ 5 ജില്ലകൾ രൂപം കൊണ്ടു. അപ്പൊ കേരള സംസ്ഥാനം രൂപം കൊണ്ടത് എങ്ങനെയെന്ന് പറഞ്ഞാൽ തിരുക്കൊച്ചിയും മലബാറും കൂടെ ഒരുമിപ്പിച്ചാണ് ഇങ്ങനെ 5 ജില്ലയായിട്ട് രൂപം കൊണ്ടത്. അടുത്തത്, കേരള സംസ്ഥാനം രൂപീകരിച്ചതിന് ശേഷം ജില്ലകൾ നിലവിൽ വന്നു, ബാക്കി ജില്ലകൾ നിലവിൽ വന്നു. അതും ആ നിലവിൽ വന്ന ഡേറ്റും വന്നത് ഏതൊക്കെ ജില്ലകളാണെന്നാണ് ഇതിൽ നോക്കാൻ പോകുന്നത്. 1957 ജനുവരി 1 പാലക്കാട്, കോഴിക്കോട്, കണ്ണൂർ ഇങ്ങനെ 3 ജില്ലകൾ വന്നു. 1957 ആഗസ്റ്റ് 17 ആലപ്പുഴ ജില്ല നിലവിൽ വന്നു. 1958 ഏപ്രിൽ 1 എറണാകുളം ജില്ല വന്നു. 1969 ജൂൺ 16 മലപ്പുറം ജില്ല രൂപീകൃതമായി. 1972 ജനുവരി 26 ഇടുക്കി. 1980 നവംബർ 1 വയനാട്. 1982 നവംബർ 1 പത്തനംതിട്ട. 1984 മെയ് 24 കാസർഗോഡ്. അങ്ങനെ 14 ജില്ലകളും രൂപീകൃതമായി. ഏറ്റവും അവസാനം നിലവിൽ വന്ന ജില്ല, രൂപീകൃതമായ ജില്ല കാസർഗോഡാണ്. ഇത് ഒരു കുഞ്ഞു ടോപ്പിക്കാണ്, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ ഓരോ ജില്ലകളും നിലവിൽ വന്നത് പഠിക്കണം. ഇത് ചോദിക്കാറുണ്ട്, പി എസ് സി പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങൾ തീർച്ചയായും നിങ്ങളുടെ കൂട്ടുകാർക്കും ഷെയർ ചെയ്യുക. മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു.